हाई फ्रेंड्स वेलकम टू मड़वल फ्रेंडशिप्स इन काउंसलिंग सेशन मेल या वाईकोड हरिद एर मेल हाय मैडम ए हरिद याद एनर्वाह कसमी मुपत् वयस आद्य भर्ताव विवाह कई मूं वर्ष कक्सीडेंट मरीपय അതിലൊരു ഒരു മകൾ ഉണ്ടായിരുന്നു. എന്നെ മറ്റൊരു വിവാഹത്തിന് ബന്ധുക്കൾ നിർബന്ധിച്ചിരുന്നു. മകളുടെ ഭാവി ഓർത്ത് ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടേയില്ല. മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. എനിക്ക് ഒരു പുരുഷനുമായി ശാരീരികമായി അടുക്കുവാൻ നല്ല മോഹമുണ്ടായിരുന്നു. എൻ്റെ ശരീരം വെളുത്ത ശരീരമാണ്. ആവശ്യത്തിന് തടിയുമുണ്ട്. ജോലി സ്ഥലത്ത് നിന്ന് പല പുരുഷന്മാരും എന്നെ ശാരീരികമായി അകപ്പെടുത്താൻ നിർബന്ധിച്ചിരുന്നു. പക്ഷേ ഞാനതിലൊന്നും വിധേയമായിട്ടില്ല. അങ്ങനെയിരിക്കെ എനിക്കെൻ്റെ വീടിനടുത്തുള്ള ഒരു പുരുഷനുമായി കുറച്ച് അടുപ്പമുണ്ടായി. അയാൾ നാട്ടിലെ പേര് കേട്ട പണക്കാരനാണ്. ഞങ്ങളുടെ നാട്ടിലെ ഒട്ടുമിക്ക ഷോപ്പുകളും സ്ഥലങ്ങളുമെല്ലാം അയാളുടേതാണ്. അയാളുടെ ഭാര്യ മരിച്ചുപോയതാണ്. അയാൾക്കിപ്പോൾ 54 വയസ്സ് പ്രായമുണ്ട്. ഒരു മകനാണുള്ളത്. ഞാനൊരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നേരം വൈകിയിരുന്നു. എൻ്റെ വീടിനേക്കടുത്തുള്ള അവസാന ബസ് പോയിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ഒരു കാറ് എൻ്റെ അടുത്ത് വന്ന് നിന്നത്. വീടിനടുത്തുള്ള ആ ഏട്ടനാണ്, അതായത് ഇപ്പോഴുള്ള എൻ്റെ ഭർത്താവ്. അദ്ദേഹം എന്നോട് കാറിൽ കയറാൻ പറഞ്ഞു. വീട്ടിൽ ഇറക്കിത്തരാമെന്നും പറഞ്ഞു. ഞാൻ കാറിൽ കയറി. അദ്ദേഹം എന്നോട് കൂടുതൽ സംസാരിച്ചു. നല്ല രീതിയിലായിരുന്നു ഏട്ടൻ സംസാരിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് ഏകദേശം 40 വയസ്സ് താഴെയുള്ള പ്രസവം നിർത്താത്ത ഒരു വധുവിനെ വേണമെന്ന് പറഞ്ഞു. പിന്നെ അവസാനം എന്നോട് ചോദിച്ചു, നീ പ്രസവം നിർത്തിയ സ്ത്രീയാണോ എന്ന്. സത്യം പറയട്ടെ, ഞാൻ പ്രസവം നിർത്തിയ സ്ത്രീയല്ലായിരുന്നു. അങ്ങനെ ഏട്ടൻ എന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തി. എന്തായാലും ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ചിന്തിച്ചു, എൻ്റെ കൂട്ടിന് തണലായിട്ട് ഒരു പുരുഷനുള്ളത് നല്ലതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായാൽ എനിക്ക് ഒരു രാജകുമാരിയെ പോലെ ജീവിക്കാം. പിന്നെ അദ്ദേഹം കൂടെ ഉള്ളത് കൊണ്ട് ആരും എന്നെ ഉപദ്രവിക്കാൻ വരില്ല. പിന്നെ എൻ്റെ ശാരീരികമായിട്ടുള്ള ദാഹവും മോഹവും എല്ലാം തീരുകയും ചെയ്യും. എന്തായാലും ഞാൻ എൻ്റെ ബന്ധുക്കളോടും മകളോടും മരുമകനോടും എല്ലാം വിവാഹം കഴിക്കട്ടെ അദ്ദേഹത്തെ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും സമ്മതമാണ്. അങ്ങനെ ഞാൻ ഏട്ടനെ വിവാഹം കഴിച്ചു. ഏട്ടൻ എന്നെ ഒരു രാജകുമാരിയെ പോലെയാണ് നോക്കുന്നത്. എന്നെ ഇപ്പോൾ ജോലിക്ക് വിടാറില്ല. എനിക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും എല്ലാം ഏട്ടൻ വാങ്ങിത്തരും. ഏട്ടൻ്റെ ഒരു വലിയ വീടാണ്. ഞാൻ താമസിച്ചിരുന്നത് ഒരു ചെറിയ ഓടിട്ട വീട്ടിലായിരുന്നു. ഇങ്ങനെയൊരു സുഖം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതേയല്ല. ഞാനും ഏട്ടനും തമ്മിൽ എല്ലാ ദിവസവും ശാരീരികമായ അടുപ്പത്തിൽ ഏർപ്പെടാറുണ്ട്. ഒരു ദിവസവും ഞങ്ങളതിന് അവധി കൊടുക്കാറില്ല. ഏട്ടന് എല്ലാ ദിവസവും ഓറൽ വേണമെന്ന് നിർബന്ധമാണ്. ഞാനതുകൊണ്ട് എല്ലാ ദിവസവും ഏട്ടനത് ചെയ്തു കൊടുക്കും. എനിക്കും അത് ചെയ്യുന്നത് വളരെ താല്പര്യമാണ്. ഞങ്ങൾക്ക് രണ്ടു പേർക്കും ബന്ധത്തിൽ നല്ല താല്പര്യമാണുള്ളത്. ഞങ്ങൾ താഴത്തെ മുറിയിലാണ് ഉറങ്ങാറുള്ളത്. ഏട്ടൻ്റെ മകൻ മുകൾ നിലയിലും ഞങ്ങൾ തമ്മിൽ ഒന്നു ചേരുമ്പോൾ ഏട്ടൻ അവയവങ്ങളെപ്പറ്റിയൊക്കെ പേരെടുത്ത് പറഞ്ഞ് ഉറക്ക സംസാരിച്ചിട്ടാണ് മുന്നോട്ട് പോകുക. അത് ഞങ്ങളുടെ മുറിയിൽ നന്നായി ശബ്ദമായി മുഴങ്ങി കേൾക്കാം. ഞങ്ങളുടെ റൂമിൻ്റെ വാതിൽ മുഴുവനായി ഞങ്ങൾ അടയ്ക്കാറില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വൃത്തിയാകാൻ വേണ്ടി ടോയ്ലറ്റിൽ പോവുകയായിരുന്നു. അപ്പോൾ വാതിലിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങളുടെ ബന്ധം കണ്ടിട്ട് മകൻ സ്വയം ചെയ്യുന്നത് ഞാൻ കണ്ടു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ വേഗം ഓടി അവൻ്റെ മുറിയിലേക്ക് പോയി. ഞാൻ ആ കാര്യം പക്ഷേ ഏട്ടനോട് പറഞ്ഞില്ല. പിന്നെ എല്ലാ ദിവസവും ഞാൻ വാതിൽ കുറ്റിയിടാറുണ്ട്. ഏട്ടന് സ്വന്തം മകനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ 2 മാസം ഗർഭിണിയാണ്. ഏട്ടൻ ചില ദിവസങ്ങളിൽ ബിസിനസ് ആവശ്യത്തിന് ബാംഗ്ലൂരിലേക്ക് പോകും. ആ സമയത്ത് ഏട്ടൻ്റെ മകൻ എൻ്റെ അടുത്ത് വന്ന് ബന്ധത്തിലേർപ്പെടാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. അവൻ നല്ല ആരോഗ്യമുള്ള സുന്ദരനായൊരു ചെറുക്കനാണ്. പക്ഷേ ഞാൻ വഴങ്ങിക്കൊടുക്കാറില്ല. അവൻ നിർബന്ധിക്കുമ്പോൾ ഞാൻ വേഗം മുറിയിൽ പോയി വാതിലിൽ കുറ്റിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഏട്ടൻ വന്നിട്ടേ ഞാൻ പുറത്തിറങ്ങാറുള്ളൂ. അങ്ങനെ ഒരു ദിവസം അവൻ എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് എനിക്കുള്ളത്. നീ എന്നോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന്. ഇനി ഇങ്ങനെ പെരുമാറിയാൽ നിൻ്റെ അച്ഛനോട് ഞാനിത് പറഞ്ഞു കൊടുക്കുമെന്ന് അവനോട് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു.
അച്ഛനോട് ഈ സംഭവം പറഞ്ഞാൽ നിങ്ങളെന്നെ വശീകരിച്ചിട്ടാണ് നിങ്ങളെ ഞാൻ അടിച്ചതെന്ന് അവൻ പറയുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. അവന് ഏട്ടന് എന്നേക്കാൾ വളരെ ഇഷ്ടമാണ്. ഞാൻ അവൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യുക? മാഡത്തിൻ്റെ അഭിപ്രായം ഒന്ന് പറയാമോ? പിന്നെ മാഡത്തോട് എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. എനിക്ക് 39 വയസ്സും ഏട്ടന് 54 വയസ്സുമാണ്. ഏട്ടന് ശാരീരികമായിട്ട് ഒരസുഖവുമില്ല. ഞാനിപ്പോൾ ഗർഭിണിയാണ്. ഏട്ടന് 54 വയസ്സുള്ളത് കൊണ്ട് ഏട്ടനിൽ നിന്നുണ്ടാകുന്ന കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കും കുഞ്ഞിനും ഒരു പ്രശ്നവുമില്ല. ജനിച്ചാൽ എന്തെങ്കിലും വൈകല്യമുണ്ടാകുമോ? മാഡത്തിൻ്റെ അഭിപ്രായം ഒന്ന് പറയാമോ എന്നുള്ളതാണ് ഈ ഒരു ഇമെയിലിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ഹരിതയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണ്, വലിയൊരു വീട്ടിലേക്കാണ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്, അതും രണ്ടാം വിവാഹം. ആ പയ്യൻ ഒരു പ്രായപൂർത്തിയാകാറായ പയ്യനാണെന്ന് തോന്നുന്നു. വലിയ പയ്യൻ തന്നെയാണ്. അവന് ലോകവിവരങ്ങളെല്ലാം ഉണ്ട്, എല്ലാം അറിയാം. എന്തായാലും ഈ പ്രായത്തിൽ അച്ഛൻ കിട്ടിക്കൊണ്ട് വരുന്ന ഒരു സ്ത്രീയെ ഒരിക്കലും അവന് അമ്മയായിട്ട് അംഗീകരിക്കാൻ പറ്റുകയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം അവനില്ല. അവനിനി ഒരമ്മ വേണമെന്നുള്ള ആഗ്രഹവും ഉണ്ടായി കാണില്ല. അച്ഛൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് അവനൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ആ വിവാഹത്തിന് അവൻ സമ്മതിച്ചത്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ എന്താണ് ആലോചിച്ചത്? ഈ പ്രായത്തിൽ അച്ഛനെയും ഈ കെട്ടിക്കൊണ്ട് വരുന്ന രണ്ടാനമ്മയും കൂടി എന്ത് കാണിക്കാനാ എന്നുള്ളതായിരിക്കും അവനുണ്ടായിട്ടുള്ള ഒരു ത്വര. അതിനു വേണ്ടിയിട്ട് അവൻ കിടപ്പറയുടെ വാതിലിൽ വന്നിട്ട് ഒളിഞ്ഞു നോക്കി. നിങ്ങളാണെങ്കിൽ അത് പാതി തുറന്നിടുകയും ചെയ്തു. നിങ്ങളുടെ സംഭാഷണങ്ങളും കുൽസിത പ്രവർത്തനങ്ങളും കാര്യങ്ങളും തെറിവാക്കുകളും ഒക്കെ അവൻ കേട്ടു ആസ്വദിച്ചു. അതങ്ങ് അവനൊരു ശീലമായി. അവൻ്റെ മനസ്സിൽ പാവപ്പെട്ട വീട്ടിലെ ഒരു സ്ത്രീയെ അച്ഛൻ ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് വയസ്സുകാലത്ത് കല്യാണം കഴിച്ചു എന്നൊരു ഇംപ്രഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ അവന് വേറെ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ അവൻ ട്യൂൺ ചെയ്യാനും അതേപോലെ ഉപദ്രവിക്കാനും വന്നത്. നിങ്ങളത് ചോദ്യം ചെയ്യാൻ ചെന്നു കഴിഞ്ഞപ്പോൾ അവൻ നിങ്ങളുടെ മുഖത്ത് അടിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അച്ഛനോട് പറയും നിങ്ങളാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചതെന്ന്. അവനറിയാം അച്ഛൻ അവൻ പറഞ്ഞതായിരിക്കും കൂടുതൽ വിശ്വസിക്കുക എന്നതും. നിങ്ങൾ താരതമ്യേന പുതിയ ആളായതുകൊണ്ടും കടയിലൊക്കെ വർക്ക് ചെയ്ത ഒരു വിധവയായതുകൊണ്ടും നിങ്ങളുടെ മേൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കിതേപോലെ ദുസ്വഭാവമുണ്ടെന്ന് ആരോപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ പലരും വിശ്വസിക്കും. അതവൻ്റെ അച്ഛനും വിശ്വസിക്കുമെന്ന് അവനറിയാം. അപ്പോൾ തന്ത്രപരമായിട്ട് നിങ്ങളെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളികളാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനോട് നേരിട്ട് മല്ലടിക്കാൻ പോയിട്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. അവൻ ഇത്തരം വൃത്തികെട്ട വർത്തമാനങ്ങൾ പറയാൻ വരുമ്പോൾ, അടുത്ത് ഇടപഴകാൻ വരുമ്പോൾ, എന്തെങ്കിലും തോന്നിവാസങ്ങൾ കാണിക്കാൻ വരുമ്പോൾ, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, അതിൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ അവനറിയാതെ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഭർത്താവിനോട് ഒരു ദിവസം രാത്രി ഇത് കാണിച്ചിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് പറയുക. പറയുമ്പോൾ ഒരിക്കലും അവനെ കുറ്റപ്പെടുത്തി പറയരുത്. കൊച്ചു കുട്ടിയല്ലേ, അറിവില്ലാതെ ഓരോന്നൊക്കെ കാണിക്കുകയാണ്. ആരെങ്കിലും പറഞ്ഞ് എരി കയറ്റി വിടുന്നതായിരിക്കും, പ്രായത്തിൻ്റെ കുഴപ്പമായിരിക്കും. എങ്കിലും നിങ്ങളോട് ഞാനിത് പറയാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും. അല്ലെങ്കിൽ അവൻ എന്നെ കുറിച്ചിട്ട് എന്തെങ്കിലും അപവാദം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നോടായിരിക്കും ആദ്യം ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങളിത് പറഞ്ഞില്ലെന്ന്. എന്ന് മയത്തിന് പറഞ്ഞിട്ട് തെളിവ് സഹിതം മോൻ്റെ യഥാർത്ഥ സ്വഭാവം അയാളെ കാണിക്കുക. അവനോട് ആ കാര്യം ചോദിക്കണമെന്നില്ല. അവൻ്റെ മനസ്സിലിരിപ്പ് ഇതാണ്, നാളെയും ഭാവിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരിടത്തേക്ക് മാറുകയോ അല്ലെങ്കിൽ അവനെ അവൻ്റേതായിട്ടുള്ള ഏതെങ്കിലും പഠനത്തിനോ വേറെന്തെങ്കിലും കാര്യങ്ങൾക്കോ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ഭർത്താവിന് കൂടുതൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനോ ഉള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകും. പക്ഷേ ഭർത്താവിനോട് സൂചിപ്പിക്കുമ്പോൾ ഒരിക്കലും ആരോപണമായിട്ട് പറയരുത്. ആരോപണമായി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് ഡിഫെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെക്കുറിച്ച് വൃത്തികേട് പറയും, അത് ഭർത്താവ് വിശ്വസിക്കുകയും ചെയ്യും. പറയുമ്പോൾ തെളിവോടുകൂടി പറയണം. ഇനി അവൻ സൊള്ളാൻ വരുമ്പോൾ നിങ്ങൾ നല്ല സത്യവതി കളിച്ചങ്ങനെ മോനെ ഇങ്ങനൊന്നും പറയാൻ പാടില്ല, അമ്മയല്ലേ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ അവൻ പതിവ് പോലെ ആവേശം മൂത്ത് ഓരോന്നൊക്കെ പറയും. ആ സമയത്ത് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ വോയിസ് റെക്കോർഡാണെങ്കിലും മതി. അതാണെങ്കിലും ഓൺ ചെയ്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കും. തെളിവായി ഭർത്താവിനോട് പറയുക. ഭർത്താവിനോട് പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഈ പറഞ്ഞതുപോലെ ആരോപണങ്ങളാകരുത്, തെളിവ് സഹിതം പറയുക. അപ്പോൾ ഭർത്താവിന് കാര്യം മനസ്സിലാകും. ഈ പയ്യൻ എന്ന് പറയുന്നത് അമ്മയെ അല്ലെങ്കിൽ ഈ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സ്ത്രീയെ രണ്ടാനമ്മയായിട്ടൊന്നുമല്ല കാണുന്നത്, ഏത് രീതിയിലാണ് മകൻ കാണുന്നത് എന്നുള്ളതും അയാൾക്ക് മനസ്സിലാകും. ആ ഒരു തിരിച്ചറിവ് അച്ഛനും ഉണ്ടായെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. കാര്യം മകൻ ഇപ്പോഴും ഇള്ളക്കുട്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് കാര്യമാണ്? ഒന്നുമില്ല. അപ്പോൾ ഇള്ളക്കുട്ടിയല്ല ഇവന്, വലിയ ആളുകളെക്കാട്ടിൽ കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ളതാണെന്ന് തെളിയിച്ചെങ്കിൽ മാത്രമേ അച്ഛനും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്,
നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചതാണ്. അയാൾക്ക് നമ്മളെ ഇഷ്ടമാണ്, ഭാര്യയും ഭർത്താവുമാണ്, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അങ്ങനെ ഒരാളുടെ അടുത്ത് എന്തെങ്കിലും മറ്റൊരാൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തകർന്നു പോകുന്നൊരു ജീവിതമാണോ? പിന്നെ എന്തിനാണ് ഏട്ടനെ കെട്ടിയത്? എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയില്ല, അറിയിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭർത്താവ്? ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പറഞ്ഞാൽ, നിങ്ങളുടെ മോനില്ലേ പേഴച്ചെറുക്കനെ കാണിക്കുന്നത് കണ്ടില്ലേ, എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വന്ന് മര്യാദയ്ക്ക് നിർത്തിക്കൂ എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞേനെ. നിങ്ങൾക്കിപ്പം ചെറുക്കൻ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളുടെ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ട് യഥാർത്ഥങ്ങളും മറച്ചു വെച്ചിട്ട് സഹിച്ചിട്ട് അവിടെ ജീവിക്കാൻ തോന്നുന്നു. കാരണം എന്താണ്, സുഖം എന്ന് പറഞ്ഞത് പണത്തിലും സൗകര്യത്തിലും അധിഷ്ഠിതമാണ് നിങ്ങൾക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും സഹിക്കേണ്ടി വരും. ചെക്കന് മനസ്സിലായി നിങ്ങൾക്ക് ഒന്നുമില്ല, പണം കണ്ടുകൊണ്ട് വന്നതാണ്, എവിടെങ്ങാണോ അടങ്ങിയിരുന്നോളൂ, എത്ര ദ്രോഹിച്ചാലും ഒരു കുഴപ്പമില്ല, അച്ഛനോടും പറയത്തില്ല, എനിക്കും കിട്ടും, അച്ഛനും ജോളിയായിട്ട് പോകാം എന്നുള്ള രീതിയിലായിരിക്കും ചെറുക്കനും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മട്ടിൽ നിന്നും ഭാവത്തിൽ നിന്നും ചെറുക്കൻ അങ്ങനെ ഒരു ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറുന്നത്. അതല്ല, മേത്തോ എങ്ങാനും തൊടാൻ വരുമ്പോൾ മാട്ടങ്ങി ഒതുങ്ങി നിന്നു. സ്ത്രീകളോട് ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത് നിയമവഴിക്ക് പോയി കഴിഞ്ഞാൽ നീ അവിടെ കിടന്ന് 1, 2, 3 എന്ന് എണ്ണും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ കഴിവുള്ള ആളായിരിക്കണം. നിൻ്റെ അച്ഛനോട് നീ പറയുമ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞോളാം, പിന്നെ നീ എവിടെ ആയിരിക്കും കിടക്കുന്നത്, അവിടെ ആയിരിക്കും അതിനകത്ത് കിടക്കും എന്നുള്ള രീതിയിൽ പറയാൻ കഴിവുള്ളൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ആ ചെക്കൻ 1-ാമത്തെ ദിവസം തന്നെ 10 മടക്കി പോയിരുന്നു. നിങ്ങൾക്കതും വയ്യ, കാര്യം നിങ്ങളുടെ കഴിവേകേട് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ കഴിവുകേടുള്ള ഒരു സ്ത്രീ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു തെളിവ് സമ്പാദിച്ചതിന് ശേഷം ഭർത്താവിനോട് നയത്തിൽ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ചെറുക്കൻ നിങ്ങളിവിടെ ഉള്ള കാലത്തോളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അത് അവനറിയാ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്നത് വ്യക്തിത്വം എന്ന് പറയുന്നവർക്ക് മുഖ്യമാണ്. ആരായിരുന്നാലും എന്തായിരുന്നാലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അവനവന് അവനതിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിത്വം വേണമെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയാണെങ്കിലും നിൽക്കാൻ പറ്റുകയുള്ളൂ. ഉറച്ച തീരുമാനങ്ങൾ വേണം, അല്ലാതെ നമ്മൾ ഏതെങ്കിലും കാണുമ്പോഴത്തേക്കിന് ചക്ക കുഴയുന്ന പോലെ നമ്മൾ കുഴയരുത്. ഭർത്താവുമായിട്ട് ഇത്രയും കോർഡിനേഷനായിട്ട് പോകുമ്പോൾ ഭർത്താവിനെ ഇത് പറഞ്ഞു മനസ്സിലാക്കി സ്വന്തം ചൊൽപ്പടിക്ക് നിർത്താനുമുള്ള കഴിവും കൂടി വേണം. അതാണ് സ്ത്രീ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, അത് സ്വയം മനസ്സിലാക്കുക. എന്തായാലും അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ മാനേജ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഏറ്റവും സാധാരണമായ തെളിവുണ്ടാക്കിയിട്ട് ഭർത്താവിനോട് മയത്തിൽ പറയുന്ന വഴികൾ തന്നെയാണ് നല്ലത്. 2-ാമത് ഈ 39-ാമത്തെ വയസ്സിൽ കുട്ടികളുണ്ടായി കഴിഞ്ഞു, 54 വയസ്സുള്ള പുരുഷനാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്കിപ്പോൾ 39 വയസ്സായി. ആ സമയത്ത് ഗർഭമാകുക അല്ലെങ്കിൽ പ്രസവിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു റിസ്ക്കുള്ള സംഗതിയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആ പ്രായത്തിൽ സാധാരണ സ്ത്രീകൾ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം വലിയൊരു റിസ്ക് ഏജിലേക്ക് പോയിട്ടില്ല. എങ്കിലും പ്രായം കൂടുന്തോറും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഗർഭത്തിലോ അല്ലെങ്കിൽ പ്രസവത്തിലോ കുട്ടികൾക്കോ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള ഒരു പെർസെൻറ്റേജ് കൂടും എന്നുള്ളതല്ലാതെ, ഇത്തിരി മുതിർന്നു കഴിഞ്ഞുണ്ടാകുന്ന കുട്ടികളെല്ലാം എന്തെങ്കിലും അംഗഭംഗം വന്നവരാണെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ പ്രസവത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരു 10,000 കേസസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഇത്ര പെർസെൻറ്റേജ് ഈ ഒരു പ്രായത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ പ്രായമായി കഴിയുമ്പോഴോ കൂടാമെന്നുള്ള ഒരു മോണിറ്ററിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനൊരു കാര്യമുണ്ട് എന്നുള്ളത് നേരാണ്. പക്ഷേ ശ്രദ്ധിക്കുകയാണ്, എപ്പോഴും മോണിറ്റർ ചെയ്യുകയാണ്, സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മരുന്നൊക്കെ കഴിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ സ്കാനിങ്ങിലൊന്നും ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട മരുന്നുകളും അതേപോലെ തന്നെ നല്ല പോഷകാഹാരങ്ങളും ഒക്കെ കഴിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സമയത്തെ ഒരു ഗർഭം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രസവം എന്ന് പറയുന്നത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. അതുപോലെ കുട്ടിക്കും കുഴപ്പമൊന്നും ഉണ്ടാകാതെ കിട്ടാൻ പറ്റുന്നൊരു പ്രായം തന്നെയാണ്. അപ്പോൾ അത് ഓർത്തിട്ട് വലുതായിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ശരിക്കും ഡോക്ടർമാരെ പോയി കണ്ടിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് പോഷകാഹാരം കഴിച്ചിട്ട് അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. 54 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരോഗ്യവാനായിട്ടുള്ള പുരുഷൻ്റെ ബീജത്തിന് യാതൊരു കുഴപ്പവും കാണുകയില്ല. അപ്പോൾ അതൊന്നും ഓർത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നന്നായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ ഈ പയ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ഡെമോക്ലസിൻ്റെ വാള് പോലെയാണ്, തലയ്ക്ക് മീതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ അവൻ നിങ്ങളുടെ ജീവിതത്തിന് വിഘാതമാകാതിരിക്കാനും അതേപോലെ തന്നെ നിങ്ങൾ അവന് ശല്യം ഉണ്ടാക്കാതിരിക്കാനും പറ്റുന്ന രീതിയിൽ ജീവിതം മാനേജ് ചെയ്ത് പോകുക. അല്ലെങ്കിലും ഈ പറഞ്ഞതുപോലെ പ്രായമായ ഒരു മകനുള്ളിടത്ത് 2-ാമത്തമ്മയാണെന്ന് പറഞ്ഞ് കയറി ചെന്നിട്ട് അവനെ മോനായിട്ട് കാണുക, അവിടെ ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞത് ഈ ആധുനിക യുഗത്തിൽ വലിയ ആപ്ലിക്കബിൾ ആയിട്ടുള്ള
ചെയ്യാനുള്ള കാര്യമൊന്നുമല്ല. ആ പയ്യനെ അവൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളിലേക്ക് വഴി തിരിച്ചു വിടുക. അല്ലാതെ നിങ്ങളുടെ കിടപ്പറയിലേക്ക് എത്തി നോക്കാനുള്ള സാഹചര്യം നിങ്ങളായിട്ട് ഉണ്ടാക്കരുത്. അത് നിങ്ങൾക്ക് എന്നും പാരയായിട്ട് വരുമെന്ന് എനിക്ക് പറയാനുള്ളൂ. ശ്രദ്ധിക്കുക, നയത്തിൽ മുന്നോട്ട് പോവുക എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. സൗഭാഗ്യങ്ങളൊക്കെ നിലനിർത്തണമെങ്കിൽ നിങ്ങൾ തന്നെ തന്ത്രപരമായിട്ട് മുന്നോട്ട് നീങ്ങുക. അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ മഴവിൽ ഫ്രണ്ട്ഷിപ്പ് സെറ്റ് ജിമെയിൽ .com ലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.